പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ സംസാരിക്കുന്നു. പൊതുയോഗത്തിൽ മാനന്തവാടിയിൽ ഇവിടേക്ക് തത്സമയം. This land where there are so many beautiful temples like Tirunelveli temple, where my father's ashes were also brought, this land where all of you live together, no matter what religion you are from, in peaceful coexistence, it's a great honor for me to be here. ഞാൻ ഇന്ന് മാനന്തവാടിയുടെ മണ്ണിൽ നിൽക്കുമ്പോൾ മനോഹരങ്ങളായ അനേകം ക്ഷേത്രങ്ങളുള്ള ഒരു പ്രദേശമാണ്. ഇവിടെയാണ് എന്റെ പിതാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അവശിഷ്ടം ഇവിടെ നിമജ്ജനം ചെയ്യാൻ കൊണ്ടുവന്ന സ്ഥലമാണ്. അതുപോലെ തന്നെ ഇവിടെ പല മതങ്ങളിലുള്ള ആളുകൾ സാഹോദര്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന സ്ഥലമാണ് മാനന്തവാടി. Talakkal Kanchandu and Elusena Konkan, you have always fought for what is right. You have always fought against oppressors, always fought for equality. നിങ്ങൾക്ക് പഴശ്ശിരാജാവെ പോലെയുള്ള ധൈര്യത്തോടുകൂടി പോരാടിയ അനേകം നേതാക്കളുടെ ചരിത്രമുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ധൈര്യത്തോടുകൂടി പോരാടിയിട്ടുണ്ട്. നിങ്ങൾ സമത്വത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. You fought against the British when Kaiser was the Chieftain. To tarnish his reputation, that it is you, my sisters and brothers, who recognize that this man is fighting for what is right, he is fighting for the truth, and you stood by him, you supported him, and gave him the courage to fight. എന്റെ സഹോദരനായ രാഹുൽ ഗാന്ധി ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിനെതിരെ ഏറ്റവും ശക്തമായ ഒരു പ്രചാരണം ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ നിങ്ങളാണ് അദ്ദേഹത്തിലെ സത്യം തിരിച്ചറിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരായ നിങ്ങളാണ് അദ്ദേഹത്തിലെ സത്യം തിരിച്ചറിഞ്ഞ് ഈ മനുഷ്യൻ സത്യത്തിന് വേണ്ടിയായി പോരാടുന്നതെന്ന് മനസ്സിലായി അദ്ദേഹത്തിനോടൊപ്പം നിന്നത് നിങ്ങളാണ്. And when he set off for his Bharat Jodo Yatra, when he was going to walk 4,000 kilometers from Kanyakumari to Kashmir, I remember he was in pain, his knee was hurting, and I remember asking him, how are you going to do it? But he did it because he had your love and your courage in his heart. എന്റെ സഹോദരനായ രാഹുൽ ഗാന്ധി അദ്ദേഹം ഭാരത് ജോഡോ നടത്തിയപ്പോൾ അദ്ദേഹം രാജ്യം മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കലശലായ മുട്ടുവേദന ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ എന്റെ സഹോദരനോട് ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് ഈ രാജ്യം മുഴുവൻ നടക്കാൻ പോകുന്നത്, താങ്കൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്? പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്, നിങ്ങളുടെ ധൈര്യം കൊണ്ടാണ്. അദ്ദേഹത്തിന് ഈ രാജ്യം മുഴുവൻ നിങ്ങൾ നൽകിയ ധൈര്യം കൊണ്ടാണ് നടക്കാൻ സാധിച്ചത്. സോ ഐ എം ഡീപ്ലി ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ടു യു for the love and support you have given Rahul, and because I know that you have treated him like family, and in the last 1 week or so that I have been campaigning here, you have also welcomed me into your homes, into your hearts, like a member of your family. നിങ്ങൾ എൻ്റെ സഹോദരൻ നൽകിയ സ്നേഹത്തിന് എനിക്കറിയാം, അദ്ദേഹത്തെ നിങ്ങൾ കുടുംബം പോലെയാണ് കാണുന്നത്. അതിന് ഞാൻ നിങ്ങളോട് എന്നും ആഴത്തിൽ കടപ്പെട്ടിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനിവിടെ പ്രചരണം നടത്തുന്ന ഈ സമയത്ത് നിങ്ങൾ എന്നെയും നിങ്ങളുടെ കുടുംബാംഗമായി കാണുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ എന്നെ കുടുംബാംഗമായി സ്വീകരിച്ചിരിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ മാറി നിൽക്കണം, വഴിമാറി ആംബുലൻസ് വരുന്നുണ്ട്, നിങ്ങൾ വഴിമാടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെയുള്ള വണ്ടികൾ മാറ്റി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആംബുലൻസ് വരുന്നുണ്ട്, പ്ലീസ് മേക്ക് വേ ഫോർ ദ ആംബുലൻസ് ടു പാസ്. ആംബുലൻസ് പോകാനുള്ള വഴി നിങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സോ ഫോർ മീ ഇറ്റ് ഈസ് എ റിയലി ഗ്രേറ്റ് ഓണർ ടു ബി ദ യു ഡി എഫ് കാൻഡിഡേറ്റ് ഇൻ ദിസ് ഇലക്ഷൻ.
ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആദരവായി ഞാൻ കണക്കാക്കുകയാണ്.